നമസ്കാരം. വീക്കെൻഡ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2015 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ്റെ മൊഴിയും വഴിയും എന്ന പുസ്തകത്തിലെ ചില മൊഴിവഴക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വീക്കെൻഡ് കേരളം. ഇന്നത്തെ എപ്പിസോഡിൽ അഞ്ചലോട്ടക്കാരനും അരക്കഴഞ്ച് എന്ന മൊഴിവഴക്കം നമുക്ക് പരിചയപ്പെടാം. അധികാരശ്രേണിയിലെ അവസാനക്കാരൻ പോലും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനവും അപ്രമാദിത്വവും ഒരു പ്രജയ്ക്ക് പഞ്ചപുച്ഛമടക്കി അനുസരിക്കേണ്ടി വരുന്ന അവസ്ഥയെ പ്രകടിപ്പിക്കാൻ തെക്കൻ കേരളീയർ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് അഞ്ചലോട്ടക്കാരനും അരക്കഴഞ്ചും. അധികാരഘടനയിലെ അവസാന കണ്ണി പോലും ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും അതിനെ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് രാജദ്രോഹവും അതുവഴി ദേശവിരുദ്ധമാകുമെന്നും ഈ രീതി അനുസരിച്ച് താഴേക്കിടയിലുള്ള അഞ്ചലോട്ടക്കാരനും അരക്കഴഞ്ച് അധികാരമുണ്ടെന്നും വ്യക്തമാക്കി തരുന്നതാണ് ഈ ശൈലീ വിശേഷം. പുതുതലമുറയ്ക്ക് ഈ പ്രയോഗത്തിൻ്റെ ആഴവും പരപ്പും ബോധ്യമാകണമെങ്കിൽ അഞ്ചലും കഴഞ്ചും പ്രത്യേകം പ്രത്യേകം നിർവചിക്കപ്പെടണം. ഇന്ന് അഞ്ചലെന്ന് കേൾക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽപ്പെട്ട ഒരു സ്ഥലപ്പേരാണ് ഓർമ്മ വരിക. എന്നാൽ അഞ്ചൽ ചേർന്ന് വരുന്ന നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിൽ വേറെയും കാണാം. മൂവാറ്റുപുഴ താലൂക്കിൽപ്പെട്ട അഞ്ചൽപ്പെട്ടി, ഇടുക്കിയിലെ അഞ്ചുനാട്, തൃശ്ശൂരിലെ അഞ്ചേരി എന്നിവ അഞ്ചൽ പട്ടികയിലെ ചിലതു മാത്രം. വടക്കേ ഇന്ത്യയിലും സ്ഥലനാമ സൂചകങ്ങളായി അഞ്ചൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഉത്തരാഞ്ചൽ എന്നാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഒരു പ്രവിശ്യയുടെ പേര് പൂർവാഞ്ചൽ എന്നത്രേ. 1967 നക്സലൈറ്റ് വേട്ടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളിൽ നിന്നും പിടിച്ചെടുത്ത ബുരാഗഞ്ച് എന്ന പ്രദേശത്തിന് മുക്താഞ്ചൽ എന്നായിരുന്നു പോലീസുകാർ പേരിട്ടത്. ആയതിനാൽ അഞ്ചലെന്ന പദം സ്ഥലനാമ സൂചകമാണെന്നും ഇന്ത്യയിൽ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ ഉപയോഗിച്ചിരുന്നു എന്നും ഉറപ്പിക്കാം. പക്ഷേ അഞ്ചലോട്ടക്കാരന് അരക്കഴഞ്ച് അധികാരം കൽപ്പിക്കുന്ന പ്രയോഗവിശേഷത്തിന് സ്ഥലനാമ സൂചകമായ അഞ്ചലുമായി പുലബന്ധം പോലുമില്ല. അത് കേരളത്തിലെ പ്രാചീന തപാൽ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രാചീനകാലത്ത് നാടുവാഴികളുടെയും ഗോത്രത്തലവന്മാരുടെയും സന്ദേശങ്ങളും ദൂതുമൊക്കെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചിരുന്നത് ബ്രാഹ്മണർ മുഖേനയായിരുന്നു എന്ന് പഴന്തമിഴ് പാട്ടുകളിൽ സൂചനയുണ്ട്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലാകെ കുതിരത്തപാൽ നിലവിലിരുന്നതായി നാം ചരിത്രത്തിൽ വായിക്കുന്നു. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിലും ഈ സമ്പ്രദായം നടപ്പിലിരുന്നു. എന്നാൽ കേരളത്തിൽ ആദ്യമായി തപാൽ സമ്പ്രദായം നടപ്പിലാകുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ 1729 മുതൽ 1758 കാലത്താണെന്ന് മതിലകൻ രേഖകൾ കൊണ്ടറിയാം. രാജകീയ ക്ഷേത്രങ്ങളിലേക്ക് പൂക്കൾ അടക്കമുള്ള പൂജാസാധനങ്ങൾ എത്തിക്കുന്നതിനും കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറികളും പലചരക്കുകളും ലഭ്യമാക്കുന്നതിനും രാജകീയ ശാസനങ്ങൾ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുമായി ആരംഭിച്ച സമ്പ്രദായമായിരുന്നു ഇത്. രാജകീയ ക്ഷേത്രങ്ങളിലേക്ക് പൂക്കളടക്കമുള്ള പൂജാസാധനങ്ങൾ എത്തിക്കുന്നതിനും കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറികളും പലചരക്കുകളും ലഭ്യമാക്കുന്നതിനും രാജകീയ ശാസനങ്ങൾ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുമായി ആരംഭിച്ച സമ്പ്രദായമായിരുന്നു ഇത്. ഈ ജോലിയിലേർപ്പെട്ടിരിക്കുന്നവരെ ഓട്ടന്മാർ എന്നും ഇവർക്ക് പ്രതിഫലമെന്ന വണ്ണം കരമൊഴിവായി വിട്ടുകൊടുത്തിരുന്ന വസ്തുവകകൾക്ക് കുറിവരുത്തി എന്നും വിളിച്ചു വന്നിരുന്നു. 1811 മുതൽ 1814 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയാണ് ഈ പ്രാകൃത തപാലിന് അഞ്ചൽ എന്നു പേരിട്ടത്. ഇംഗ്ലീഷിലെ ഏഞ്ചൽ എന്ന പദമാണ് മലയാളത്തിൽ അഞ്ചലായി മൊഴിമാറിയത്. ഏഞ്ചൽ എന്ന ആംഗ്ലേയ പദത്തിന് മാലാഖ, ദൂതൻ എന്നൊക്കെയാണ് അർത്ഥം. പ്രാചീനകാലത്ത് ഇംഗ്ലണ്ടിലെ സന്ദേശവാഹകരെ ഏഞ്ചൽ എന്നാണ് വിളിച്ചിരുന്നത്. അവർ ചെയ്യുന്ന സേവനത്തിന് ഏഞ്ചേറിയ എന്നും
തിരുവിതാംകൂറിൽ കേണൽ മൺറോ നാമകരണം ചെയ്ത അഞ്ചൽ പിന്നീട് കൊച്ചി നാട്ടുരാജ്യത്തിലേക്കും കുടിയേറി. അക്കാലത്ത് ബ്രിട്ടീഷ് പ്രവിശ്യയായിരുന്ന മലബാറിലും അഞ്ചൽ സമ്പ്രദായം നടപ്പുണ്ടായിരുന്നു. ക്ഷേത്രാവശ്യങ്ങൾക്കും ഭരണാവശ്യങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന അഞ്ചൽ സമ്പ്രദായം പൊതുസമൂഹത്തിനായി തുറന്നുകിട്ടാൻ പിന്നെയും അരനൂറ്റാണ്ടോളം വേണ്ടി വന്നു. കൃത്യമായി പറഞ്ഞാൽ 1861 ടി മാധവറാവു ദിവാൻ പദവി അലങ്കരിക്കുന്ന കാലത്താണ് ഇതിനുള്ള ഉത്തരവ് ഇറങ്ങിയത്. അതിൻ്റെ തുടക്കം ആലപ്പുഴയിൽ നിന്നും. അഞ്ചലാപ്പീസിൻ്റെ തലവൻ അഞ്ചൽപ്പിള്ളയായിരുന്നു. അഞ്ചലാപ്പീസുകൾക്ക് അഞ്ചൽ പുര എന്നും അഞ്ചൽ ചാവടി എന്നുമൊക്കെ ആയിരുന്നു വിളിപ്പേരുകൾ. കത്തുകൾ കെട്ടിവയ്ക്കുന്ന സഞ്ചികൾക്ക് അഞ്ചൽ പൈ എന്ന് പേര്. പൈ എന്നാൽ സഞ്ചി. മോട്ടോർ വാഹനങ്ങൾ സ്വപ്നാവസ്ഥയിലായിരുന്ന അക്കാലത്ത് ഒരാപ്പീസിൽ നിന്നും മറ്റൊരാപ്പീസിലേക്ക് കത്തുകൾ എത്തിച്ചിരുന്നത് അഞ്ചലോട്ടക്കാരൻ വഴിയായിരുന്നു. ഇയാൾക്ക് അഞ്ചൽ ശിപ്പായി എന്നൊരു മറുപേരും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോസ്റ്റ്മാൻ്റെ അന്നത്തെ ഔദ്യോഗിക നാമം ചെലവ് സാധനക്കാരൻ. അയാൾ ചെയ്യുന്ന ജോലിയുടെ പേര് ചെലവുപെടുത്തൽ. അന്ന് സ്പീഡ് പോസ്റ്റ് നിലവിലുണ്ടായിരുന്നു. പേര് അടിയന്തിരം കെട്ടൽ. അതിനായി കത്തിന് മുകളിൽ സാധാരണ നിരക്കിലുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച ശേഷം 14 ചക്രം കൂടി രൊക്കം കൊടുക്കണം. 28 ചക്രമാണ് 1 രൂപ. ഉടൻ തന്നെ അഞ്ചൽ ശിപ്പായി ഒരു മണിയെങ്കിലിക്ക് ഓടിച്ചെന്ന് മേൽവിലാസക്കാരനെ തെരഞ്ഞു പിടിച്ച് കത്ത് കൈമാറും. എന്നാൽ അഞ്ചലാപ്പീസിൽ നിന്ന് 3 മൈൽ ദൂരം മാത്രമേ അടിയന്തരം കെട്ടൽ അനുവദിച്ചിരുന്നുള്ളൂ. വിദൂര സ്ഥലങ്ങളിൽ തപാലുരുപ്പടികൾ എത്തിക്കാൻ അഞ്ചലോട്ടക്കാർക്ക് പകരം അഞ്ചൽ വള്ളങ്ങളും അഞ്ചൽ കാളവണ്ടികളും ഏർപ്പാടാക്കിയിരുന്നു. ഏതാണ്ട് ഇന്നത്തെ പോലെ തന്നെ തപാലുരുപ്പടികളും സാധാരണക്കാരോടൊപ്പം വള്ളങ്ങളിലും വണ്ടികളിലും യാത്ര ചെയ്തു. വിവരസാങ്കേതിക വിദ്യ പിള്ളത്തൊട്ടിലായിരുന്ന അക്കാലത്ത് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഭരണകൂടത്തിന് പ്രജകളുമായി സംവദിക്കാനുള്ള പ്രധാന മാധ്യമവും അഞ്ചലാപ്പീസുകളായിരുന്നു. 2nd ലോകമഹായുദ്ധകാലത്ത് രാജ്യത്തെ ആകെ ബാധിച്ച ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനായി തിരുവിതാംകൂർ ഭരണകൂടം ഉപയോഗപ്പെടുത്തിയത് അഞ്ചലാപ്പീസുകളെയാണ്. ഇറക്കുമതി ചെയ്ത ഭക്ഷ്യധാന്യങ്ങളും ഉണക്കക്കപ്പയുമൊക്കെ അന്ന് അഞ്ചലാപ്പീസുകൾ വഴി വിതരണം ചെയ്തു. ചുരുക്കം ചില അവസരങ്ങളിൽ സർക്കാർ ഉത്തരവുകൾ പൊതുജനങ്ങളെ ധരിപ്പിക്കാനും ഇവയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അഞ്ചൽ മുദ്രകളെന്ന പേരിലായിരുന്നു തപാൽ സ്റ്റാമ്പുകൾ അറിയപ്പെട്ടിരുന്നത്. അതാത് കാലങ്ങളിലെ നാടുവാഴികളുടെ ചിത്രങ്ങളാണ് ഈ മുദ്രകളിൽ ഉണ്ടായിരിക്കുക. ഇവരുടെ ജന്മനാളുകളിൽ പ്രത്യേകം സ്റ്റാമ്പുകൾ പുറത്തിറക്കുന്നതും പതിവായിരുന്നു. കൂടാതെ രാജാക്കന്മാരുടെ കിരീടധാരണങ്ങൾ, സാമൂഹ്യ പ്രാധാന്യമുള്ള വിളംബരങ്ങൾ എന്നിവയോടനുബന്ധിച്ചും അപൂർവമായി സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്യും. ഉദാഹരണത്തിന് അവർണരുടെ മാഗ്നാകാർട്ട എന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ സ്മാരകമായി 28/3/37 4 സ്റ്റാമ്പുകൾ പുറത്തിറക്കുകയുണ്ടായി. തിരുവനന്തപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, വൈക്കം ശിവക്ഷേത്രം, കന്യാകുമാരി ദേവീക്ഷേത്രം എന്നിവയുടെ ചിത്രങ്ങളാണ് പ്രസ്തുത സ്റ്റാമ്പുകളിൽ ആലേഖനം ചെയ്തിരുന്നത്. അന്ന് പ്രത്യേകമായി പുറത്തിറക്കിയ പോസ്റ്റ് കവറിൽ രാജാവായ ചിത്രതിരുനാൾ രാമവർമ്മയുടെ പൂർണ്ണകായ ചിത്രം അച്ചടിച്ചിരുന്നു. ഇത്തരത്തിൽ നാട്ടുരാജ്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന പ്രാദേശിക തപാൽ സംവിധാനങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ കമ്പി തപാൽ വകുപ്പിൽ ലയിച്ചു. ഇന്ന് നാം ഉപയോഗിച്ചു വരുന്ന മെട്രിക് അളവുകൾക്ക് പകരം ബ്രിട്ടീഷ് അളവ് സമ്പ്രദായമായിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിലവിലിരുന്നത്. മീറ്ററിന് പകരം അടിയും കിലോമീറ്ററിന് പകരം മൈലും ഗ്രാമിന് പകരം പൗണ്ടും ഹെക്ടറിന് പകരം ഏക്കറും ലിറ്ററിന് പകരം ഗ്യാലനും നിലവിലിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് അളവ് സമ്പ്രദായം പരിചിതമാകുന്നതിന് മുമ്പും നാം സ്വന്തമായി ഒരു നാട്ടളവ് സമ്പ്രദായം വികസിപ്പിച്ചെടുത്തിരുന്നു.
നെല്ലിടയും അങ്കുലവും കോലും ചാണുമൊക്കെ നീളമളക്കാനും കണ്ണിമയും ഞൊടിയിടയും നാഴികയും വിനാഴികയുമൊക്കെ സമയമളക്കാനും നെന്മണിയും കുന്നിയും മഞ്ചാടിയുമൊക്കെ ഭാരമുളക്കാനുമുള്ള സൂത്രങ്ങളായിരുന്നു ഈ പട്ടികയിൽ വരുന്ന തൂക്കം അളക്കുന്നതിനുള്ള ഒരു ചെറിയ ഏകകമായിരുന്നു കഴഞ്ചിക്കുരു അഥവാ കഴഞ്ച്. അതിൻ്റെ പട്ടിക ഇങ്ങനെ: 4 നെന്മണി 1 കുന്നിക്കുരു, 2 കുന്നിക്കുരു 1 മഞ്ചാടി, 2 മഞ്ചാടി 1 പണമിട, 10 പണമിട 1 കഴഞ്ച്. ഭാരമളക്കാനുള്ള വ്യവസ്ഥാ പട്ടികയിൽ വളരെ ചെറിയ ഒരു ഭാരയളവാണ് കഴഞ്ച്. സാധാരണഗതിയിൽ വിലയേറിയ ലോഹങ്ങളായ സ്വർണം, വെള്ളി എന്നിവയുടെയും അത്യപൂർവ ഔഷധങ്ങളായ ഗോരോജനം, കുങ്കുമപ്പൂവ്, കസ്തൂരി തുടങ്ങിയവയുടെയും ഭാരം നോക്കുന്നതിനുള്ള തൂക്ക് പട്ടികയിലായിരുന്നു കഴഞ്ചിൻ്റെ സ്ഥാനം. ഇന്നത്തെ നിലയ്ക്ക് 4 ഗ്രാമിനു താഴെ. ഇവിടെയാണ് അഞ്ചലോട്ടക്കാരന് അരക്കഴഞ്ച് കൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള മൊഴിവഴക്കത്തിൻ്റെ പ്രസക്തി തിരയേണ്ടത്. ചിത്രകാരനും ചലച്ചിത്രകാരനുമായിരുന്ന യശശരീരനായ ശ്രീ അരവിന്ദൻ്റെ പിതാവ് എം.എൻ. ഗോവിന്ദൻ നായർ തൻ്റെ സ്റ്റാമ്പ് ശേഖരണം എന്ന കൃതിയിൽ അഞ്ചലോട്ടക്കാരനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ: 1 നാഴിക സമയം കൊണ്ട് 2 നാഴിക ഓടണമെന്നായിരുന്നു നിയമം. ഓട്ടം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി ജോഗിംഗ് എന്ന പേരിൽ ഓടുന്ന വേഗതയിലായിരുന്നു. മിക്കവാറും 10 മൈൽ ദൂരത്തിലുള്ള ഓഫീസുകളിലേക്കായിരിക്കും ഓടുക. എഴുത്തുകളും മറ്റുരുപ്പടികളും പയ്യെന്നു പറയുന്ന സഞ്ചികളിൽ കെട്ടി തലയിൽ വച്ചുകൊണ്ടാണ് ഓട്ടം. സ്ഥാനചിഹ്നമായി ശംഖുമുദ്രയുള്ള ബെൽറ്റ് അരയിലും ദേഹരക്ഷയ്ക്ക് വേണ്ടി നീളം കുറഞ്ഞ കുന്തം പോലെയുള്ള ഒരു ആയുധം വലതു കൈയിലും ധരിച്ചിരിക്കും. പണ്ടുകാലത്ത് വഴിയിൽ ദുഷ്ടജന്തുക്കളും അക്രമികളും കാണും. അവയിൽ നിന്നും രക്ഷപ്പെടാനുള്ളതാണ് അറ്റം കൂർത്ത കുന്തം. താൻ വരുന്ന വിവരമറിഞ്ഞ് വഴിയിൽ നിന്ന് അന്യർ മാറാൻ കിളിങ്ങുന്നതും വൃത്താകൃതിയിലുള്ളതുമായ ഒരു വളയം അതിൻ്റെ എതിരറ്റത്ത് ഘടിപ്പിച്ചിരിക്കും. രാവിലെ കൊണ്ടുപോകുന്ന പൈ ചെല്ലുന്ന ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് വൈകുന്നേരം അവിടെ നിന്നും കിട്ടുന്ന പൈ തിരികെ പുറപ്പെട്ട ഓഫീസിലും ഏൽപ്പിച്ചു വന്നു. അവരിൽ സ്ഥിരം ശമ്പളക്കാരനും ദിവസക്കൂലിക്കാരും ഉണ്ടായിരുന്നു. ഇക്കാലത്തെ സ്ഥിതി അപേക്ഷിച്ച് നോക്കിയാൽ അന്നത്തെ കൂലി വളരെ തുച്ഛമായിരുന്നു. നിസ്സാര അധികാരവും തുച്ഛമായ കൂലിയുമുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും അയാളുടെ വഴിമുടക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമായിരുന്നു. ഭരണശ്രേണിയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരനാണെങ്കിലും അധികാരശ്രേണിയിലെ അരക്കഴഞ്ഞിൻ്റെ അധികാരിയാണ് അയാൾ. അതുകൊണ്ട് തന്നെ രാജാധികാരത്തിന് നൽകുന്ന ആദരവ് അഞ്ചലോട്ടക്കാരനും നൽകേണ്ടതുണ്ട്. അധികാരത്തിൻ്റെ കീഴറ്റത്തുള്ളവനും ആദരവിന് അർഹനാണെന്നും നിഷേധിക്കുന്നവൻ രാജദ്രോഹിയാകുമെന്നുള്ള മുന്നറിയിപ്പിൽ നിന്നും തോറ്റിയെടുത്ത പ്രയോഗമത്രേ അഞ്ചലോട്ടക്കാരനും അരക്കഴഞ്ച്. ക്ഷാത്രവാഴ്ചയ്ക്ക് അന്ത്യം വന്നു. അഞ്ചൽ വഴക്കം അന്യം നിന്നു. അഞ്ചലോട്ടക്കാരൻ ചരിത്രത്തിൽ ഒതുങ്ങി. എങ്കിലും കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മിപ്പിക്കും വിധം അഞ്ചലോട്ടക്കാരൻ്റെ അരക്കഴഞ്ച് അധികാരത്തെ മൊഴിവഴക്കം ശൈലീരൂപമാക്കി സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നു. രാജഭരണം സൃഷ്ടിച്ചതാണെങ്കിലും ഈ ശൈലീ വിശേഷത്തിന് ഇന്നും കാലിക പ്രസക്തിയുണ്ട്. വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മൊഴിവഴക്കം പരിചയപ്പെടാം. നന്ദി, നമസ്കാരം. Thank you.